നാൽപ്പത് ദിനരാത്രങ്ങൾ. ഈസ്റ്റർ ആഘോഷത്തിന് ഒരുക്കമായി നടത്തപ്പെടുന്ന നോമ്പ് സീറോ മലബാർ സഭയിലും മലങ്കര സഭയിലും 50 ദിവസവും റോമൻ കത്തോലിക്ക സഭയിൽ 40 ദിവസവുമായിട്ടാണ് ആചരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ലത്തീൻ സഭയിൽ 40 ദിവസത്തെ നോമ്പ് എന്നുള്ള ചോദ്യം വിശ്വാസികളുടെ മനസ്സിൽ ഉത്ഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ബൈബിളിലെ 40 പ്രത്യേകതകൾ വിവരിക്കുകയാണ്. റോമൻ കത്തോലിക്ക സഭയിലെ പാരമ്പര്യമനുസരിച്ച് യേശു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചതിന്റെ സ്മരണയിലാണ് സഭയിൽ വിഭൂതി ബുധൻ മുതൽ വലിയ ശനി വരെയുള്ള 40 ദിനങ്ങളാണ് നോമ്പുകാലമായി ആചരിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ 40 എന്ന സംഖ്യയ്ക്ക് ഒട്ടേറെ പ്രത്യേകതകളും കാണാനായി സാധിക്കുന്നുണ്ട്. നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം 40 ദിനം നീണ്ടുനിൽക്കുന്നുണ്ട്. മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി 40 ദിവസങ്ങൾ ദൈവത്തോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. മോശ സീനായ് മലമുകളിൽ 10 കൽപ്പന ഏറ്റുവാങ്ങും മുൻപ് 40 രാവും പകലും പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നുണ്ട്. ഈജിപ്തിൽ നിന്നും ഒളിച്ചോടുന്ന മോശ 40 വർഷങ്ങളാണ് മിദിയാനിൽ ആടുമേയിച്ച് നടക്കുന്നത്. ഇസ്രായേൽ ജനം കാനാൻ ദേശം ഒറ്റുനോക്കാനായി 40 ദിവസമാണ് എടുക്കുന്നത്. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്നുണ്ട്. ജസബേൽ രാജ്ഞിയിൽ നിന്നും രക്ഷപ്പെട്ടോടുന്ന ഏലിയ 40 ദിവസമെടുത്താണ് ഹോറെബ് മലയിലെത്തുന്നത്. യേശു ഉദ്ധാനത്തിനു ശേഷം 40 ദിവസങ്ങൾ കഴിഞ്ഞാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിഭൂതി ബുധനാഴ്ച ആരംഭിച്ച് വിശുദ്ധ വാരത്തിലെ ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് 40 ദിവസം നീളുന്ന നോമ്പ് ആചരണത്തിന് റോമൻ കത്തോലിക്ക സഭ പ്രാധാന്യം നൽകുന്നത്. എന്തുകൊണ്ട് നോമ്പ് ദിവസങ്ങളിൽ ഞായറാഴ്ച ഒഴിവാക്കുന്നു? ഞായറാഴ്ചകൾ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ഉയർപ്പ് തിരുനാളാണ് അനുസ്മരിക്കുന്നത്. ആയതിനാൽ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്. എല്ലാ ഞായറാഴ്ചകളും ഈശോയുടെ ഉദ്ധാന തിരുനാൾ ദിവസമായതിനാൽ സഭയുടെ പുരാതനമായ പാരമ്പര്യമനുസരിച്ച് ഞായറാഴ്ചകളിൽ ഉപവാസമോ തപസ്സോ ആചരിക്കുന്ന പതിവില്ല. ഇക്കാരണത്താലാണ് ലത്തീൻ സഭയിൽ ഞായറാഴ്ചകളിൽ വിശുദ്ധരുടെ സ്മരണദിനങ്ങൾ വന്നാലും അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത്. അതുകൊണ്ടാണ് വിഭൂതി ബുധൻ മുതൽ വലിയ ശനി വരെയുള്ള ഞായറാഴ്ചകൾ നോമ്പുകാലത്തിൽ എണ്ണപ്പെടുത്താത്തത്. ഈ ഞായറാഴ്ചകൾ ഒഴിവാക്കിയാണ് റോമൻ കത്തോലിക്ക സഭയിൽ നോമ്പുകാലം 40 എന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നത്.